അമ്മ പറഞ്ഞപ്പോഴാ പഴയ പല കാര്യങ്ങളും ഞാൻ ഓർത്തു നോക്കിയത്. അപ്പൊ മുതൽ ഞാൻ ആലോചിക്കുന്നത്, മോനും മദ്യപാനിയായി മാറിയതുപോലും അവളുടെ വല്ലാത്ത പെരുമാറ്റം കാരണം മമ്മിയും മോളും കൂടെ അവരുടെ ചൊൽപ്പടിക്ക് തുള്ളുന്ന പാവയാക്കി തീർത്തില്ലേ അവനെ. അതൊക്കെ എന്തിനായിരുന്നു ഓർക്കുമ്പോ എവിടെ ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചിട്ടുണ്ടോന്നൊരു തോന്നല്. നമുക്ക് ചിന്തിക്കാനാവാത്ത എന്തോ ഒരു അക്ഷരത്തെറ്റ്. അക്ഷരത്തെറ്റോ എന്ന് വെച്ചാ ചന്ദ്രടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്നും തെളിച്ചു പറയാറായിട്ടില്ല. എന്തായാലും അനുമോള് വന്നു കയറിയതോടെയാ മോഹം മദ്യപാനത്തിൽ നിന്ന് കരകയറിയത്. അവളുടെ വരവ് എന്തോ ഒരു നിയോഗമായിട്ട് എനിക്ക് തോന്നുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ അവൾ ഈ ശ്രീമംഗലത്ത് വഴിതെറ്റി വന്നവളല്ല, ഈശ്വരൻ വഴി നടത്തിച്ചു കൊണ്ടുവന്നവള അവള്. ശ്രീമംഗലത്തെ കൊച്ചുമോളായിട്ട് ദത്തെടുക്കുമ്പോ മനസ്സിൽ അവൾ കാണുന്നത് മോഹന്റെ മകളായിട്ടായിരിക്കും. ആയിക്കോട്ടെ ചന്ദ്രേട്ടാ, അവളുടെ അവകാശമല്ലേ. മനസ്സിൽ മോഹന്റെ മകളായിക്കോട്ടെ, എങ്കിലും അവൾക്ക് നമ്മളെ സ്വന്തം വല്യച്ഛന് വല്യമ്മയും തന്നെ ആയിരിക്കുമല്ലോ. അത് മതി നമുക്ക്. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ആരെങ്ങനെ കിടന്ന് തട്ടുന്നെ? എന്താടി നിനക്കൊരു മുറി തന്നിട്ടുണ്ടല്ലോ. മമ്മി പറയുന്ന പോലെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഈ മുറിക്കകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കുകയാണോ? ഞാൻ എങ്ങോട്ടും ഇടിച്ചു കയറാൻ വന്നതല്ല. നിന്റെ അവകാശവും സ്വത്തും പണവും ഒന്നും തട്ടിപ്പറിക്കാനും വന്നതല്ല. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഡോറ് തല്ലിപ്പൊളിക്കാൻ നോക്കിയേ? വേറൊന്നുമല്ല, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ വന്ന് കയറിയപ്പോ തന്നെ ശ്രീമംഗലത്തെ കുട്ടിയായിന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ആഗ്രഹിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? മോഹൻകുമാർ സാറിന്റെ മോളായ നിന്റെ ഒപ്പം അവകാശിയാവാൻ നോക്കാന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് ബിയോണ്ട് ലിമിറ്റ്സ് എന്നല്ലേ? അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്നവളല്ല, വരേണ്ടടുത്തു നിന്ന് തന്നെയാ വന്നിരിക്കണെന്നും എത്തേണ്ടടുത്ത് തന്നെയാ എത്തിയിരിക്കണെന്നും. പക്ഷെ ഇപ്പൊ കണ്ടോ, ഞാനീ ശ്രീമംഗലത്തെ കുട്ടിയാവും പോവാ. ഇത്രയും വേഗം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛമ്മ നിന്നെ കൊച്ചുമോളായിട്ട് ദത്തെടുക്കുമെന്ന് പറഞ്ഞെന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരമല്ല, ആഗ്രഹം. ആഗ്രഹിച്ചോ? റോഡിൽ കൂടെ തെണ്ടി നടക്കുന്ന പിച്ചക്കാരന് വേണമെങ്കിൽ കൊട്ടാരത്തിലെ രാജാവണമെന്ന് ആഗ്രഹിക്കാം, സ്വപ്നം കാണാം. പക്ഷേ അതൊക്കെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളാ, നേരം വെളുക്കുമ്പോഴേ അറിയുള്ളൂ കണ്ടതൊക്കെ സ്വപ്നങ്ങളായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോ നിനക്കും മനസ്സിലാവും നീ കാണുന്നൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എന്റെ മമ്മിയും ഗ്രാൻഡ്മയും ഈ ശ്രീമംഗലത്തുള്ളോടത്തോളം ഇവിടുത്തെ കുട്ടിയാകാനുള്ള നിന്റെ മോഹം നടക്കില്ല. സമ്മതിച്ചു. എന്തായാലും നാളെ നേരം വെളുക്കുമല്ലോ, നമ്മൾ തമ്മിൽ കാണുകയും ചെയ്യും. അപ്പോ ആര് കണ്ടതാണ് സ്വപ്നമെന്ന് നമുക്ക് അറിയാലോ. അറിയാ. ഇതെന്താ മമ്മി, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണോ? നാളെ കഴിഞ്ഞിട്ട് പോയാ പോരെ. അമ്പടി, അപ്പൊ പിന്നെ ചന്ദ്രസാറ് നിർമ്മലയെടുത്തിയും നാളെ തന്നെ ദത്തെടുത്തു കഴിഞ്ഞാ പിന്നെ ഞാൻ ഇവിടെ വിട്ടു പോണോന്ന് അല്ലേ? നിന്റെ പൂതിയെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മാമി പോണോന്നല്ല ഞാൻ പറഞ്ഞത്, സാരികൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടപ്പോ തോന്നി തിരികെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലോ മറ്റോ ആയിരിക്കുമെന്ന്. നാളെ അമ്പലത്തിൽ പോകുമ്പോളേ നല്ല സാരി വേണ്ടേ ഉടുക്കാൻ. മോഹസാരി എല്ലാവർക്കും പുതിയ ഉടുപ്പുകളും സാരികളും ഒക്കെ വാങ്ങാൻ പോകുന്നെന്ന് നിർമ്മലയെടുത്ത് പറയുന്നത് കേട്ടു. മാമിക്കും എടുത്ത് തരുവായിരിക്കും അല്ലേ മോളെ? അമ്പലത്തിൽ പോകുമ്പോ ഏതുടുപ്പാ ഞാനിടേണ്ടെന്നാ ഇപ്പോ ആലോചിക്കുന്നെ. നിനക്ക് പുത്തനുടുപ്പ് വാങ്ങി തരത്തില്ലേ നിന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ? സത്യേട്ടോ? പിന്നെ നിന്നെ ശ്രീമംഗലത്തെ കൊച്ചുമോളായിട്ടല്ലേ ദത്തെടുക്കാൻ പോകുന്നത്, അതോടെ നീ ശ്രീമംഗലത്തെ കുട്ടിയാവില്ലേ? അപ്പോ അതിനനുസരിച്ച് വേണ്ടേ അണിഞ്ഞൊരുങ്ങാൻ.
നിന്റെ അമ്മയുടെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. നിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും തടസ്സങ്ങളൊന്നും കൂടാതെ ഈ ദത്തെടുക്കൽ നടന്നാ പിന്നെ ഈ വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും നീവിന്റെ ശ്രീമംഗലത്തെ കുട്ടിയാവും. ഇതൊന്നും കാണാൻ നിന്റെ മാമൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാ ഒരു വിഷമം. മാമനെ വിളിച്ചാ വരില്ലേ? വരും. വിളിച്ചാൽ ആ നിമിഷം ഇവിടെ ഓടിയെത്തും. പക്ഷേ വിളിക്കേണ്ടത് മാമിയല്ലോ. വിളിക്കാൻ വല്യമ്മയോട് മാമയ്ക്ക് പറഞ്ഞൂടെ? അതെങ്ങനെ പറയും? വല്യമ്മയുടെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നല്ലാതെ ക്ഷണിച്ചില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ നിന്റെ മാമിനെ വിളിക്കാൻ പറയാൻ പറ്റുമോ? എന്നാ ഞാൻ വിളിച്ച് വിവരം പറയട്ടെ? വേണ്ട വേണ്ട വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാ മതി. ഞാൻ വിവരം പറയുള്ളൂ, ക്ഷണിക്കൊന്നുമില്ല. ക്ഷണിക്കണമെന്നൊന്നുമില്ല, വിവരം അറിഞ്ഞാലേ അങ്ങേരിങ്ങോട്ട് പറന്നെത്തിക്കോളൂ. എന്നാ മാമ വിളിക്ക്, വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ, ഇങ്ങോട്ടിപ്പോ വരണ്ടാന്ന് പറഞ്ഞാ മതി. അതൊന്നും വേണ്ട, ഇനി നിന്റെ കല്യാണത്തിനെ ഞാൻ വിളിക്കുന്നുള്ളൂ. നന്ദമാമൻ പാവല്ലേ മാമി? ആര് പറഞ്ഞു പാവമാണെന്ന്? ആ മനുഷ്യന്റെ കയ്യിലിരിപ്പേ ശരിയല്ല, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചെലപ്പളേ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞേ ആകെ കൊളവാക്കും. അതുകൊണ്ടാ നിന്റെ മാമിനെ ഇനി നിന്റെ കല്യാണത്തിനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ നന്ദമാമനെ ഞാൻ എങ്ങനെ കാണും മാമി? ആ അയ്യടി, ഇത്രയും കാലം ആ മരുമോന്ത കണ്ടോന്നും പോരാ. ഇനി കുറച്ചു കാലത്തേക്ക് കണ്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് ഞാനൊന്നും അറിയട്ടെ. നിന്നെ ദേവിയുടെയും ശ്രീമംഗലത്തുകാരുടെയും അമ്പലത്തിലെ കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അത് എത്തെടുക്കാൻ പോകുന്നത്. സന്തോഷമായില്ലേ നിനക്ക്? നിന്റെ അച്ഛനും വല്യച്ഛനും വല്യമ്മയും മുത്തശ്ശിയും ഒക്കെ നല്ല സന്തോഷത്തിലാ. അതേ ഡാഡി, അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നാ പറയുന്നത്. ഡാഡി അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. യെസ് യെസ്, ഓൾമോസ്റ്റ് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കഴിഞ്ഞു എന്നാ അറിഞ്ഞത്. ഇവിടെ മോഹനും ചന്ദ്രേട്ടനും അമ്മയും നിർമ്മലയെടുത്തിയൊക്കെ വലിയ ഉത്സാഹത്തിലാ. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഡാഡി? പപ്പി, ആ ഫോണിങ് ഇതാ. പപ്പീസ് ഡാഡി, മാറ്റർ ഈസ് വെരി സീരിയസ്. തമ്പുരുമോൾ വല്ലാതെ ഹേർട്ടായിട്ടുണ്ട്, ഞങ്ങളോട് വഴക്കിട്ടിരിക്കുക. ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേ, ഗ്രാൻഡ് പായ്ക്ക് മോളോട് സംസാരിക്കണമെന്ന്. ഗ്രാൻഡ്പ, അവളെ അച്ഛമ്മ കൊച്ചുമോളായിട്ട് ദത്തെടുക്കാൻ പോകുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്ത് തടയണം ഗ്രാൻഡ്പ, പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കൊടുക്കാം. ദാ മമ്മി. ആ ഡാഡി. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. എന്താ ഡാഡി പറഞ്ഞത്? അങ്കിളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാമെന്നാ പറഞ്ഞത്. തമ്പുരു, യു ഡോണ്ട് വറി, ഗ്രാൻഡ്പ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. അവൾ ഒരിക്കലും ശ്രീമംഗലത്തെ കുട്ടി ആവില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. ഇതൊക്കെ മോൾ അറിയാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ഇന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോ മോക്ക് ഇട്ടോണ്ട് പോകാൻ. വല്യമ്മയാണോ കൊണ്ടുവന്ന് വെച്ചേ? അല്ല, നിന്റെ അച്ഛൻ കൊണ്ടുവച്ചതാ. അച്ഛൻ തന്നെ ഒക്കെ വാങ്ങിച്ചതും. എന്തെങ്ങനെ അതിശയിച്ചു നോക്കണേ,
നീ ശ്രീമംഗലത്തെ കൊച്ചുമോളാകാൻ പോവല്ലേ? ഒക്കെ വല്യച്ഛൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞതാ, പക്ഷെ മോഹ സമ്മതിച്ചില്ല. ദത്തെടുക്കാൻ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കും, വേണ്ടാന്ന് ഏട്ടൻ നിർബന്ധം പറയരുതെന്ന് വാശി പിടിച്ചു. പത്മിനി മോളെ ദത്തെടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവകാശവാദം പറഞ്ഞു മുടക്കിച്ചപ്പോ 10 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ച ദത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാന്ന് വക്കീല് പറഞ്ഞു. വല്യച്ഛൻ അത് സമ്മതിച്ചില്ല. എന്റെ മോക്ക് വേണ്ടി വേറെ ആരും പണം കൊടുക്കണ്ട, എന്റെ കയ്യിൽ 10 ലക്ഷം വരുമ്പോ ഞാൻ അവളെ ദത്തെടുത്തോളാന്ന് പറഞ്ഞതിന്റെ പിണക്കം മാറാതെ നിൽക്കായിരുന്നു നിന്റെ അച്ഛൻ. ഇനി ഇതൊന്നും വാങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ പിണക്കം കൂടുകയേ ഉള്ളൂ എന്ന് കരുതി ഒടുവില് വല്യച്ഛൻ സമ്മതിച്ചു. അല്ലെങ്കിലും ഇതൊക്കെ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം ഇരട്ടിയാകുമെന്ന് ഞാനും വല്യച്ഛനോട് പറഞ്ഞു. അനു, എന്തിനാ മോളെ കരയണേ? ഇതൊന്നും കാണാൻ എന്റെ അമ്മയ്ക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ എന്നോർത്ത് കരച്ചില് വരിക വല്യമ്മ. ആര് പറഞ്ഞു കാണില്ലെന്ന്? ഒക്കെ അമ്മ കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. നീ കണ്ടോ ഒരു കുളിരുള്ള പുലർക്കാറ്റ് വീശുന്നത്? ഇതാ മുത്തശ്ശൻ പറഞ്ഞത്, കാറ്റായും മഴയായും നോവായും നൊമ്പരായിട്ടും ഒക്കെ നിന്റെ അമ്മ എല്ലാം അറിയുന്നുണ്ടെന്ന്. ചെല്ല് അമ്പലത്തില് കാലത്ത് എത്തണം, ചെന്ന് കുളിച്ച് വേഗം ഒരുങ്ങി വാ, എന്നിട്ട് വേണം അച്ഛമ്മയെ കാണാൻ. ചന്ദ്രേട്ടൻ ഇത്ര വേഗം ഒരുങ്ങി കഴിഞ്ഞോ? ഇനി ഞാനായിട്ട് ഒരുങ്ങില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ. ഇതെന്താ പുതിയൊരു മണം, പുതിയത് വാങ്ങിയോ? എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? ഇത് ഇന്നലെ മോഹൻ തന്നതാ. എങ്ങനെ ഉണ്ട് സ്മെല്ല്? കൊള്ളാമോ? കൊള്ളാം, സോഫ്റ്റ് സ്മെല്ലാ. ഇത്ര നേരം എവിടെയായിരുന്നു താൻ? ഞാൻ മോൾ എഴുന്നേറ്റൊന്ന് നോക്കാൻ പോയതാ. എഴുന്നേറ്റോ? അതവള് നേരത്തെ എഴുന്നേക്കുമല്ലോ. ഞാൻ ചെല്ലുമ്പോ അവള് പുതിയ പാവാട ഉടുപ്പൊക്കെ വിടർത്തി പിടിച്ച് അതിശയിച്ച് നിക്കായിരുന്നു. അതൊക്കെ ആര് വാങ്ങിയതാണെന്ന് ചോദിച്ചോ? പിന്നെ ചോദിക്കാതിരിക്കോ. ഒക്കെ അവളുടെ അച്ഛൻ വാങ്ങിച്ച് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവച്ചതാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷായി. ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് മോന് വാശി പിടിച്ചപ്പോ വാങ്ങിച്ചോളാൻ പറഞ്ഞാ നന്നായി അല്ലേ? ഇപ്പൊ അച്ഛനും ഹാപ്പിയായി, മോളും ഹാപ്പിയായി. അതല്ലേ അവക്ക് വേണ്ടുന്ന ഡ്രസ്സും മറ്റും മേടിക്കണമെന്നും പറഞ്ഞ് മോഹം വാശി പിടിച്ചപ്പോ വിട്ടുകൊടുത്തേക്കാ ഞാൻ പറഞ്ഞത്. വാശി പിടിക്കാതെ വിട്ടുകൊടുക്കുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേടോ? അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാനേ അത് ചെയ്യൂ, എനിക്ക് മാത്രമാണ് അത് ചെയ്യാനുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതിനേക്കാളും നീ ചെയ്തോന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷ. അല്ലാതെ രണ്ടു കൂട്ടരും ബലം പിടിച്ച് മസലും വീർപ്പിച്ച് നടന്നാ രണ്ടു കൂട്ടർക്കും ടെൻഷനേ ഉണ്ടാവൂ. വെറുതെ മനസ്സിൽ വാശിയും വൈരാഗ്യം കൂടുകയുള്ളൂ. ദേ ഇപ്പൊ കണ്ടില്ലേ, മോഹന് സന്തോഷായി, നമുക്കും ആശ്വാസായി. ഇനി അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോ ഞാൻ ചെയ്തോളാന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞ മോഹന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത് താൻ പറഞ്ഞ നേര. ഇനിയിപ്പോ ആകെ ഒരു സങ്കടമുള്ളൂ. എന്താ? നമ്മുടെ മോളെ ദത്തെടുക്കുന്നത് കാണാൻ അച്ഛനും അമ്മയും കൂടി വേണ്ടതായിരുന്നു. ഇതോടെ അവരുടെയും കൂടെ കൊച്ചുമകളാവല്ലേ അവള്? അവരെ വിളിക്കുമ്പോ നന്ദനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഭദ്ര സങ്കടപ്പെട്ടാലോ, മാമനും കൂടെ വേണോന്ന് പറഞ്ഞ് അനുമോള് സങ്കടപ്പെട്ടാലോ. അതുകൊണ്ടാ മനസ്സിലാഗ്രഹം ഉണ്ടായിട്ടും തൽക്കാലം അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇക്കാര്യം അറിഞ്ഞ അവൾക്ക് എന്തെങ്കിലും ആഭരണം അണിയിക്കണമെന്ന് പറഞ്ഞ് തന്റെ അമ്മ വാശി പിടിക്കും. പെട്ടെന്ന് ഇങ്ങനോട് തീരുമാനം അറിയിച്ച അച്ഛൻ ചിലപ്പോ ധർമ്മസങ്കടത്തിലാവും. പ്രത്യേകിച്ച് പ്രളയം വന്ന് കൃഷി മുഴുവൻ നശിച്ച് വാഴയ്ക്ക് അച്ചാരം വാങ്ങിച്ചത് പോലും കടബാധ്യതയായിട്ട് നിൽക്കുകയല്ലേ. അല്ല,
ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു സമയം കളയാതെ താൻ ചെന്ന് അമ്മ റെഡിയായോ നോക്ക്. അതിനൊക്കെ ഇനി സമയമുണ്ട്. വിഘ്നേശന് വിളക്ക് പോലും കൊടുത്തിട്ടില്ല. ഇല്ലേ, എന്നാ വേഗം ചെല്ല്. പുള്ളി പിണങ്ങി ആകെ കുഴപ്പമാവുകേ. അങ്ങനെയൊന്നും പിണങ്ങില്ല. ഞങ്ങള് തമ്മിലെ ചില ധാരണകളൊക്കെ ഉണ്ട്. ആരോട് കളിച്ചാലും ഗണപതിയോട് കളിക്കല്ലേ. അതിന്റെ പേരിൽ ഇനി ടെൻഷൻ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ കൊളുത്തിയേക്ക. ചന്ദ്രേട്ടന്റെ മുഖത്ത് ഇങ്ങനൊരു സന്തോഷം കണ്ടിട്ട് അതുകൊണ്ട് വിഘ്നേശൻ ഒരു സ്പെഷ്യൽ ഒരുക്കം തന്നെ നടത്തിയേക്ക പോരെ. നിർമ്മലടത്തി എങ്ങനുണ്ട്? അത്രയ്ക്ക് ശരിക്കും ചേരണത് ഇതാ. ആ വള്ളിയും പുള്ളിയൊക്കെ ഉള്ള സാരി മാറ്റിയപ്പോ തന്നെ ആളാകെ മാറി. ഇപ്പൊ കണ്ട ശ്രീമംഗലത്തെ ഏതെങ്കിലും ബന്ധത്തിലുള്ള ആളാണെന്നേ പറയൂ. നേരാണോ? എനിക്ക് അത്രയ്ക്ക് ചേരുന്നുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെന്താന്ന് വെച്ചാലേ, വീട്ടിലെപ്പോഴും തൊഴുത്തും പുല്ലും വൈക്കോലും ഒക്കെ ആയിട്ടുള്ള മൽപ്പിടുത്തവാ. അടിച്ചുവാരലും കഴുകലും തുടക്കലും ഒക്കെ അല്ലേ. ഇതുപോലെയുള്ളത് ഉടുത്തോണ്ടേ ആ വക പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നിർമ്മലടത്തിക്ക് നല്ല ചേർച്ചയുണ്ട്. അല്ലെങ്കിലും നിർമ്മലടത്തി പിന്നെ എന്തുടുത്താലും ചേരുവല്ലോ. കാലത്തെ എന്നെ സുഖിപ്പിക്കാൻ ഇറങ്ങിയതാ? അല്ല, ഞാൻ മനസ്സിലുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, പപ്പിനിയമ്മാടോ രുക്കിണിയമ്മാടോ ഒന്നും ഇതുവരെ ഒരുങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. മോഹം വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ അണിയണോ വേണ്ടയോ എന്നോർത്ത് മമ്മി മോളും ഏതെങ്കിലും കൊനഷ്ട ആലോചിച്ചോണ്ടിരിക്കാവും. ആ ഭദ്ര ചെന്ന് അനുമോളെ വിളിച്ചോണ്ട് വാ, ഞാൻ ഭഗവാനെ ഒന്ന് ഒരുക്കട്ടെ. ശരി എടത്തി. എന്റെ മുരുക, ഞാൻ എന്തേ കാണുന്നേ? നീ ഇപ്പൊ ശരിക്കും ശ്രീമംഗലത്തെ തമ്പുരാട്ടിക്കുട്ടിയായല്ലോ. തമ്പുരാട്ടിക്കുട്ടിയോ? ആ, നിന്റെ വല്യമ്മ പറഞ്ഞ് നിനക്ക് വേണ്ടി ഇതൊക്കെ മേടിക്കാൻ ഇരുന്നാ ചന്ദ്ര സാറ്. പക്ഷേ നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിച്ചില്ലെന്ന്. ഒക്കെ നിന്റെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചതേ നിന്റെ അമ്മ തന്നെയാ. നിനക്ക് പട്ടുപാവാടയും പട്ടുടുപ്പും വാങ്ങിക്കണോന്ന് നിന്റെ അമ്മ പറയാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നന്ദിനി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിന്റെ അച്ഛനെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിച്ച് നിന്നെ ഇടിയിപ്പിച്ച് എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിപ്പിച്ചത്. മാമിയോ അളകെ മാറിയല്ലോ. ഈ സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെ എവിടെന്നാ? നിർമ്മലടുത്തേക്കും എനിക്കും ഒക്കെ പുതിയത് വാങ്ങിച്ചു തന്നതേ മോഹസാറല്ലേ. എങ്ങനെയുണ്ട് കള്ളാവോടി? ഇപ്പഴാ ഇപ്പൊ കണ്ടപ്പോഴാ ഒരു ഐശ്വര്യം വെച്ചത്. എന്ന് വെച്ചാ നേരത്തെ എന്താ എനിക്ക് ഐശ്വര്യം ഇല്ലായിരുന്നോ? എവിടെ? ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ മാമിയെ കാണാൻ നല്ല ഭംഗിയാ. ആ കുശുമ്പും കുണ്ടായ്മയും പോയപ്പോ തന്നെ അതിന്റെ ഒരു വെളിച്ചോ തിളക്കോ ഒക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. പപ്പിനി മാഡത്തിനും രുക്കിണി മാഡത്തിനും ആ കുട്ടി പിശാശിനും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉടുത്തോണ്ട് വരുവോ അതോ പിശാശുക്കളെ പോലെ ഇറങ്ങി വരുവോ എന്ന് ആര് കണ്ടു? മാമി, പത്മിനി മാഡത്തിനെ മമ്മിയെയും എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ തമ്പുരുവിനെ കുട്ടി പിശാശെന്ന് വിളിക്കരുത്. അവളുടെ മമ്മിയും ഗ്രാൻഡ്മയും കൂടിയാ അവളെ ഇങ്ങനെ ആക്കിയത്. സ്നേഹിക്കാൻ തുടങ്ങിയ തമ്പുരു ഉള്ളു തുറന്ന് സ്നേഹിക്കും. ഞാനവളുടെ സ്നേഹം ശരിക്കും അറിഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് പിന്നെന്താ അവക്കിപ്പോ മോളെ കണ്ണെടുത്താ കണ്ടുകൂടാത്തത്? അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പെട്ടെന്നാ ഒരു ദിവസം അവളുടെ സ്വഭാവം മാറിയത്. മോളെ താഴേക്ക് വിളിച്ചോണ്ട് ചെല്ലാനെ നിർമ്മലടത്തി പറഞ്ഞു വിട്ടതാ. വാ, നമുക്ക് താഴേക്ക് ഇറങ്ങാം.
അയ്യോ, കയ്യിലും കഴുത്തിലൊക്കെ ഇതിരി സ്വർണവും കൂടി ആകായിരുന്നു. നിന്റെ അമ്മയ്ക്കേ സ്വർണത്തിലൊന്നും വലിയ മോഹമില്ലാത്തത് കൊണ്ടായിരിക്കാം അതൊന്നും ഓർക്കാത്തത്. ഇത്രയൊക്കെ കിട്ടിയത് തന്നെ എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാ. ഒരു മലയോളം ആഗ്രഹിക്കണം, അപ്പോളേ ഒരു കുന്നോളം കിട്ടു. കുന്നോളം കിട്ടിയില്ലെങ്കിലും ഒരു കുന്നിമണിയോളം കിട്ടിയാ എനിക്ക് സന്തോഷാവും. ഇത്രയും സന്തോഷം ഇതൊക്കെ നിന്റെ അച്ഛൻ മേടിച്ചു തന്നത് കൊണ്ടല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ മാമി. ആരൊക്കെ എന്തൊക്കെ വാങ്ങി തന്നാലും സ്വന്തം അച്ഛൻ വാങ്ങി തരുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒക്കെ നിന്റെ അമ്മ ചെയ്ത പുണ്യ. ഇതെന്ത് കോലം! ഇങ്ങനെയാണോ ദത്തെടുക്കാൻ ക്ഷേത്രത്തിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നത്? ചന്ദ്രനും നിർമ്മലയാണ് ദത്തെടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ തകിടം മറിഞ്ഞത്?